ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഐ സോ എ ലോട്ട് ഓഫ് പീപ്പിൾ ഇൻ ദ കമൻ സെക്ഷൻ ലോട്ട് ഓഫ് പീപ്പിൾ ആസ്കിങ് ഏതാണ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ നിങ്ങൾ പഠിക്കാനേ പോകരുത് റിയലി വേസ്റ്റ് ഓഫ് മണി വേസ്റ്റ് ഓഫ് ടൈം വി എൽ സി സിയെ പറ്റി കുറച്ച് ഇഷ്യൂസ് ആ ഇഷ്യൂവിന് ശേഷം കുറച്ച് കാര്യങ്ങൾ ആക്ച്വലി കുറച്ച് കാര്യങ്ങൾ അവിടെ സംഭവിച്ചായിരുന്നു ഇഷ്യൂ നടന്നുകൊണ്ടിരുന്നപ്പോഴും മറ്റും അപ്പോൾ അല്ലാത്ത കുറച്ച് കാര്യങ്ങളും പിന്നെ എനിക്ക് പേഴ്സണലി പേഴ്സണലിയും അല്ലാതെയും എനിക്ക് അറിയാവുന്ന കുറച്ച് സംഭവങ്ങളും മെൻഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഇറ്റ്സ് ജസ്റ്റ് എൻ അപ്ഡേറ്റ് ആൻഡ് ഇതായിരിക്കും എൻ്റെ അവസാനത്തെ വീഡിയോ ബി എൽ സി സിയെ പറ്റി സോ ഇതിൽ ഈ വീഡിയോയിൽ നമ്മൾ എല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മൾ ഏത് കോഴ്സ് പഠിക്കും ലൈക്ക് അവിടുത്തെ കോഴ്സുകളുടെ ഗുണം നിലവാരം ഫാക്കൽറ്റിയുടെ ഗുണം പഠിക്കണോ വേണ്ടിയോ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതിൽ ഉണ്ടാവും സോ ഈ വീഡിയോ അവസാനം വരെ കാണുക നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ട്സിൻ്റെയും പ്രശ്നം ഇതിൽ പറയുന്നതായിരിക്കും സോ ആദ്യമേ പറയാലോ വി എൽ സി സിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ആദ്യമേ മെൻഷൻ ചെയ്യാനുണ്ട് ഞാൻ എന്താ എന്താ ആദ്യം അന്ന് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ എന്താ മെൻഷൻ ചെയ്യാതിരുന്നതെന്ന് വെച്ചാൽ അത് നോൺ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ദിസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ പേഴ്സൺ ആസ് മീ സോ അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നത് ബട്ട് രണ്ട് കാര്യങ്ങൾ എനിക്ക് മെൻഷൻ ചെയ്ത് തരൂ ദിസ് ഇസ് സംതിങ് ദറ്റ് ഹാസ് നോട്ട് പേഴ്സണലി എഫക്റ്റഡ് മീ ദിസ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് ഹാസ് എനിത്തിങ് ടു ഡു വിത്ത് മീ ആസ് എ പേഴ്സൺ ബട്ട് വി എൽ സി സിയിൽ നടന്ന ആര്യമായതുകൊണ്ട് മാത്രം ഞാൻ പറയാം അവിടെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഒരു പെണ്ണു പിടിയനുണ്ടായിരുന്നു ആൻഡ് അത് സീരിയസ് ആയിട്ട് ആവാൻ കാരണം രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം പോലീസ് അവനെ പൊക്കിയായിരുന്നു പക്ഷെ യാതൊരു രീതിയിലുമുള്ള വി എൽ സി സിന്ന് അവനെ പുറത്ത് ആക്കുന്ന രീതിയിലുള്ള തരത്തിലുള്ള ഒരു ഡിസിഷൻസും വി എൽ സി സി എടുത്തിരുന്നില്ല ആൻഡ് ഹീ വാസ് എ വി ഐ പി സ്റ്റുഡൻറ്റ് വാട്ട് ഐ മീൻ ബി ഐ പി സ്റ്റുഡൻറ്റ് ഇസ് ദാറ്റ് അവനവിടെ ഏറ്റവും ഏറ്റവും വില കൂടിയ കോഴ്സായിരുന്നു പഠിച്ചത് വി നെവർ ന്യൂ ദറ്റ് ദിസ് പേഴ്സൺ വാസ് ലൈക്ക് ദസ് ആളുടെ ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഇങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ബട്ട് ഇതായിരുന്നു അതിൻ്റെ റിയാലിറ്റി പിന്നെ രണ്ടാമതായിട്ടുള്ളതും നോൺ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം മെൻഷൻ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ഫാക്കൽറ്റിയും അവിടുത്തെ ഒരു പയ്യനുമായിട്ട് പഠിക്കുന്ന ഒരു പയ്യനുമായിട്ട് ആൻഡ് ഫാക്കൽറ്റി എന്ന് പറഞ്ഞാൽ സാധാ ഒരു ഫാക്കൽറ്റി അല്ല ഭയങ്കര എളയതായിട്ടുള്ളൊരു ഫാക്കൽറ്റിയാണ് ഷീ ഇസ് വേ യങ്ങൻ മീ സോ എൻ്റെ പ്രായം വെച്ച് നിങ്ങൾക്ക് കണക്കാക്കാമല്ലോ ഫാക്കൽറ്റിയുടെ പ്രായം എന്തായിരിക്കുന്നു ഒരു പയ്യനുമായിട്ട് പ്രണയത്തിലായി ആൻഡ് പ്രേമം പ്രണയം അതൊന്നും തെറ്റൊന്നുമല്ല പക്ഷേ ഇതെന്താ മെൻഷൻ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ പയ്യൻ ഇവളെ കയറി തല്ലി കാരണത്ത് കാരണത്ത് തന്നെ തല്ലി ആൻഡ് ഫാക്കൽറ്റി ഇവളുടെ ഒപ്പം നിൽക്കുന്നതിന് പകരം അവൻ്റെ ഒപ്പം നിന്നു ആൻഡ് അന്ന് തന്നെ അടുത്ത വണ്ടിക്ക് അവൾ ച തിരിച്ച് ചെന്നൈയിലേക്ക് പോവുകയാണ് ഉണ്ടായത് ഇതും എനിക്ക് മെൻഷൻ ചെയ്യണം എന്നുണ്ടായിരുന്നു വിളിച്ച് ചോദിച്ചായിരുന്നു ആക്ച്വലി എന്താ പറ്റിയെന്നുള്ളത് ബട്ട് അതിലൊന്നും ഇടപെടേണ്ട എന്ന രീതിയിലാണ് നമ്മുടെ അടുത്ത് സംസാരിച്ചത് ബട്ട് അതല്ല ഇത് പറയണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അത് മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഒരിക്കലും ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അടിച്ചു എന്നുള്ളത് എല്ലാവർക്കും അവിടെ അറിയാം ആൻഡ് പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്യൂ എനിക്ക് മെൻഷൻ ചെയ്യാനുണ്ട് ഇതെന്താന്ന് വെച്ചാൽ എൻ്റെ സാമർഥ്യക്കുറവ് തന്നെയാണ് മൊത്തത്തിൽ ഞാൻ വി എൽ സി സിയെ കുറ്റപ്പെടുത്തില്ല ഞാൻ ആദ്യമേ അതിന് അവർക്ക് ജാമ്യം ഞാൻ കൊടുക്കും കാരണം ഇതിൽ എൻ്റെ ഒരു ജുവലറി സെറ്റ് നമുക്ക് ഈ വെഡിങ് മേക്കപ്പ് വരുമ്പോൾ നമുക്ക് ജ്വല്ലറി സെറ്റ് വാങ്ങിച്ചു വയ്ക്കാൻ വാങ്ങിച്ച് വയ്ക്കണം പലതും നമ്മൾ ചാല പോലത്തെ സ്ഥലത്തുനിന്ന് വാങ്ങിക്കും ഇത് ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് മഹാലക്ഷ്മിയുടെ ഒരു ജുവലറി സെറ്റ് വളരെ മനോഹരമായിട്ട് വളരെ ആഡംബരത്തോടു കൂടി എത്ര മനോഹരമാക്കാൻ പറ്റുമോ അത്രയും ഭംഗിയാൽ നിർമ്മിച്ച എന്ന സ്വർണത്തിൻ്റെ അല്ലാത്ത ഒരു എഴുന്നൂറ് രൂപ കൊടുത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഫ്ലിപ്പ്കാർട്ടുകാരൻ വരുന്നു അത് ഞാൻ അവിടുത്തെ ബ്യൂട്ടി മറ്റേ നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യുന്ന ലാബിൽ ഞാനതെന്ന് തുറന്ന് രണ്ട് പേരേ അത് കണ്ടൊള്ളൂ ആൻഡ് തിന്നെ തിരിച്ച് എൻ്റെ ബാഗിലേക്ക് വെച്ചു അത് ബാഗിൽ ഉണ്ടായിട്ടില്ല ഒബിയസ്ലി അവിടെ പഠിക്കുന്ന ഏതോ സ്റ്റുഡൻ്റാണ് അത് മോഷ്ടിച്ചത് അവിടെ സി സി ടി വി ക്യാമറയും ഉണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് ഞാൻ ഞാനതിനെപ്പറ്റി പുറകെ അന്വേഷിച്ചില്ല കാരണം ഐ ബിക്കെയിം വെരി ഇമോഷണലി വൾണറബിൾ ഐ ഹാഡ് പാനിക് അറ്റാക്ക് പി ടി എസ് ഡി ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ എ ഡി എച്ച് ഡി ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഒന്നും ഓട്ടിസോങ് കൂടെ ഉണ്ടോയെന്ന് മാത്രം അന്വേഷിച്ചാൽ മതി ബാക്കി എല്ലാ തരത്തിലുള്ള ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആവും എനിക്ക് അപ്പോൾ എനിക്ക് ഭയങ്കര ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ഡിസ്റ്റർബായി എനിക്ക് ഭയങ്കര വിഷമായി എനിക്ക് അതിൻ്റെ പുറകെ നടക്കാനുള്ള സാമർഥ്യം കുറവാണെന്ന് തന്നെ കൂട്ടിക്കും പുറകെ നടക്കാൻ എനിക്ക് പറ്റിയില്ല എങ്ങനെയാണ് ഒരു മനുഷ്യൻ സാമർഥ്യം വെക്കുക അവിടെ നമ്മളെ ഒരു ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയല്ലേ വേണ്ടത് ഒരു ക്വാളിറ്റിയും ഇല്ലായിരുന്നു അവിടുത്തെ പഠിപ്പിക്കലും ഒക്കെ മോശമായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ഒരു മാനസിക നില അവിടുത്തെ ഞാനൊന്നും പറഞ്ഞില്ലായിരുന്നു ആത്മഹത്യ പ്രേരണയുള്ള കുട്ടി അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെ പുറകെ നടക്കാൻ എനിക്ക് മാനസികമായിട്ട് എനിക്ക് പോ അത് പോട്ടെ എന്നൊരു രീതിയിലായ കൊണ്ടാണ് ഞാൻ പിന്നെ അതിനെപ്പറ്റി ഞാനതിനെപ്പറ്റി നോക്കാതിരുന്നത് പക്ഷേ ഞാൻ അത് മോഷണം പോയതുകൊണ്ട് ഞാൻ മെൻഷൻ ചെയ്യണം ആഗ്രഹിക്കുന്ന മാത്രം മെൻഷൻ ചെയ്യുക ഇനി നമുക്ക് മെയിനായിട്ട് വീഡിയോയിൽ മെയിനായിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കാം നിങ്ങൾ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കണോ പഠിക്കരുത് ഞാൻ പൈസ കളഞ്ഞത് നിങ്ങൾക്ക് കാണാൻ പാടില്ലേ ഐ വേസ്റ്റഡ് മൈ മണി സോ യു ഡോണ്ട് ഹാവ് ടു ഒരാൾ പൈസ വേസ്റ്റ് ചെയ്താൽ പോരേ എല്ലാവരും പൈസ വേസ്റ്റ് ചെയ്യണമെന്ന് എന്ന് ആഗ്രഹമുണ്ടോ ഇറ്റ്സ് വെരി ഗോട്ട് ആം എക്സ്പെൻസീവ് ആൻഡ് ഇറ്റ്സ് ഓവർ റേറ്റഡ് ഇറ്റ്സ് നോട്ട് ഈവൻ വെർത്ത് ഇറ്റ് നിങ്ങൾക്ക് വെറുതെ യൂണിഫോം തരും നിങ്ങൾക്ക് വെറുതെ മേക്കപ്പ് കിറ്റ് തരും നല്ലാതെ ആ മേക്കപ്പ് കിറ്റ് എന്ന് പറഞ്ഞ സാധനം അതായത് നിങ്ങൾ ചില അത് അത് മൊത്തം കളികളാണ് കുതന്ത്രമാണ് അതിൻ്റെ അകത്ത് നടക്കുന്നത് ഇറ്റ്സ് ബിസിനസ് ഒബ്വിയസ്ലി ഇറ്റ്സ് ബിസിനസ് ബട്ട് ബിസിനസ് എന്ന് പറഞ്ഞാലും ഒരു മര്യാദയൊക്കെ വേണം ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്ലേസ്മെൻറ്റ് എന്തൊക്കെ പുല്ലാണ് പറയുന്നത് ഒരു ഒന്നുമില്ല ഞാൻ ഒരു ഇല്ല നോ മലർ നോ തൈര് നേങ് വെരി ബാഡ് ആക്ച്വലി നമ്മൾ വെറുതെ ഓവർ റേറ്റഡ് ആയിട്ട് നമ്മൾ എന്തിനാണ് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഴ്സ് പഠിക്കേണ്ട ആവശ്യം ഒരു അതും മൂന്ന് മാസത്തെ കോഴ്സിലെ സിലബസും ആറുമാസത്തിലെ കോഴ്സിലെ സിലബസും ഒരു വർഷത്തെ കോഴ്സിലെ സിലബസും എല്ലാം ഒന്ന് തന്നെയാണ് എല്ലാം ഒന്നു തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല ഒരു നത്തിങ് ആറ് ആറ് മാസം ആറ് മാസം അല്ല സോറി ആറ് മാസം മൂന്ന് മാസമൊക്കെ ഒരേപോലെ തന്നെയാണ് മൂന്ന് മാസത്തേക്ക് മുപ്പതിനായിരം രൂപയാണെങ്കിൽ ആറ് ആറുമാസത്തെ ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് ഒരു യൂണിഫോമും മൂ മൂന്ന് കോഴ്സിൻ്റെ മൂന്ന് മേക്കപ്പ് കിറ്റ് കിട്ടും നോട്ട് ഈവൻ വെത്ത് എ റുപ്പി അത് ആ മേക്കപ്പ് കിറ്റ് തന്നെ ചൈനീസ് സാധനങ്ങളാണ് സാധനങ്ങളാണെങ്കിൽ എല്ലാം ഒന്നും ഇല്ല പിന്നെ പല സെൻറ്റേഴ്സിലും പല രീതിയിലാണ് ഇപ്പോൾ ചെന്നൈ സെൻറ്ററിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് സ്നാക്സും കാര്യങ്ങളൊക്കെ തരും അവിടെ പഠിപ്പിക്കുന്നത് എന്ന് തോന്നുന്നേ കാരണം അവിടുന്ന് വന്ന് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിരുന്ന ഏളെ പെൺകുട്ടി അവൾ അവളെ സംബന്ധിച്ച് അവൾ ഫാക്കൽറ്റി ആയിട്ട് ആക്ച്വലി ഇവിടെ ആരാണ് ഫാക്കൽറ്റി ആവുന്നത് ഈ അന്നും ഈ കോഴ്സ് എക്സ്പെൻസീവാണ് ഓവർ റേറ്റഡാണ് അപ്പം അന്ന് ഈ കോഴ്സ് എടുത്ത് മൂഞ്ചി ആൾക്കാരാണ് ഇന്ന് ഫാക്കൽറ്റി ആയിട്ട് നിൽക്കുന്നത് കാരണം അവർക്ക് ലോൺ എടുത്ത പൈസയൊക്കെ തിരിച്ച് കൊടു തിരിച്ച് തരാൻ പറ്റാതെ അവിടെ തന്നെ നിന്ന് ലൈക്ക് അവിടെ അവിടെ ഫാക്കൽറ്റി ആയിട്ട് നിൽക്കുന്നവരെ അവർ ഇൻവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ലോൺ എടുത്ത് പഠിക്കുക എന്നിട്ട് പഠിച്ചിട്ട് അവിടെ തന്നെ ഫാക്കൽറ്റി ആയിട്ട് അവരുടെ അടുത്ത് നിന്ന് തന്നെ കൊടുത്ത പൈസ തിരിച്ച് വാങ്ങിക്കുക ബട്ട് ഇതെന്താ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർഡ് വർക്കും നമ്മുടെ ടൈമും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും അതിൽ നമുക്ക് ലാഭമായിട്ട് കിട്ടുന്നില്ല സോ ഇൻട്രസ്റ്റും ഇല്ല നമ്മുടെ ലാ നമ്മുടെ ടൈം ആൻഡ് ലേബറിൻ്റെ പൈസയും കിട്ടുന്നില്ല അങ്ങനെയാണ് മിക്കവരും അവിടെ ഫാക്കൽറ്റി പോലും ആവുന്നത് അത് ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ഞാൻ ഞാൻ എന്ന വ്യക്തി അവിടെ പഠിക്കാൻ കാരണം ഞാൻ യുനോ ഈ കോഴ്സ് ചേരുന്നതിന് മുമ്പ് ഇവരുടെ കളികളറിയാമല്ലോ ഇവരുടെ തന്ത്രം കുതന്ത്രം അപ്പോൾ ഇവർ നമ്മളോട് പറഞ്ഞു ഇങ്ങനെ ബുക്ക് ചെയ്യണം ആ അഞ്ച് പേ ആരും വന്നിട്ടില്ല കോഴ്സ് ബുക്ക് ചെയ്യാൻ കോഴ്സ് ബുക്ക് ചെയ്യാൻ ആരും വരാത്ത സമയത്താണ് ഇവർ പറയുന്നത് കോഴ്സ് ഇപ്പോഴേ ബുക്ക് ചെയ്താൽ നമുക്ക് സ്ലോട്ട് ചെയ്യാൻ പറ്റും ഏത് ആ രണ്ട് മൂന്ന് അഞ്ച് പിള്ളേരാണ് ആകെ ഇപ്പോൾ പഠിക്കുന്നത് ലോക്ക്ഡൗൺ കാരണം കൊറോണ കാരണം എന്നിട്ട് ആ സമയത്ത് ഇവർ പറയുക ആരും എല്ലാവരും വന്നിരിക്കുവാണ് നിങ്ങൾ ബുക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളിതിനെപ്പറ്റി അന്വേഷിക്കുന്നോ ചിന്തിക്കുന്നോ അന്ന് ഈ ഇനി സോഷ്യൽ മീഡിയയിൽ ആക്ച്വലി വീഡിയോസ് അവൈലബിൾ ആണ് ബട്ട് ഹിന്ദിയിലൊക്കെ അവൈലബിളുള്ളിൽ മലയാളത്തിലൊന്നും വീഡിയോസൊന്നും അവൈലബിൾ അല്ല സോ വി ഡോൺ നോ വട്ട് വോട്ട് ഈസ് റിയലി ഹാപ്പനിങ് ആൻഡ് ഹൗ ദിസ് നോ ഹൗ ദിസ് ഷിറ്റ് വർക്ക്സ് ദിസ് ഷിറ്റ് ഓൺലി ഷിറ്റ് ഓൺലി ബുൾ ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ ഞാൻ പഠിക്കാൻ കാരണം എന്താണെന്ന് അറിയാം ഓ ബ്യൂട്ടി കോഴ്സ് അയ്യായിരം രൂപ കൊടുത്തു എന്ന് പറഞ്ഞു സീരിയസ്ലി അയ്യായിരം രൂപ കൊടുത്തു ഞാൻ അവർ തിരിച്ച് തരില്ല എന്ന് പറഞ്ഞു ആ അയ്യായിരം സോറി ആ അയ്യായിരം രൂപയ്ക്ക് വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത് ആൻഡ് ഈ അയ്യായിരം രൂപ തിരിച്ച് തരില്ല അവർ ഒരിക്കലും തരില്ല അവർ ഒരിക്കലും 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 തരില്ല തരും നമുക്ക് കെൽപ്പുള്ള വ്യക്തിയാണെങ്കിൽ അത് സാമർഥ്യത്തോടെ ചോദിച്ച് വാങ്ങാൻ കഴിയുള്ള വ്യക്തിയാണെങ്കിലോ അല്ലെങ്കിൽ വല്ല ഇൻഫ്ലുവൻസ് ഉള്ള രാഷ്ട്രീയക്കാരെ പോലെ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരാണെങ്കിലോ അല്ലെങ്കിൽ പോലീസിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യണം പോലീസിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യുന്നത് അയ്യായിരം നല്ല എന്ത് വേണമെങ്കിലും അവർ തിരിച്ചു കാര്യം സോ ഇതാണ് അവിടെ നടക്കുന്ന ദയനീയമായിട്ടുള്ള അവസ്ഥ പിന്നെ പിന്നെ മെയിനായിട്ട് മെൻഷൻ ചെയ്യാൻ നിങ്ങളൊരു ആയിട്ടുള്ള ഒരു ബ്യൂട്ടീഷ്യൻ ആവാനല്ലേ അവിടെ പോകുന്നത് അവിടെ വരുന്ന സ്റ്റുഡൻസിന് ഒരു വിധത്തിലുള്ള ക്വാളിറ്റി ഇല്ല നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ബ്യൂട്ടീഷ്യനെ പറ്റി ഒഴിച്ച് ബാക്കി എല്ലാം നമ്മൾ ചെയ്യും നമ്മൾ അവിടെ ബ്യൂട്ടീഷ്യൻ പഠിക്കുന്നതിനു കാര്യം മറ്റേ ആളുടെ ഇന്ന കൊച്ചു പ്രസവിച്ചു അവിടെ പാല് കാച്ചൽ നടന്നു ഇവിടെ മറ്റേത് നടന്നും മറച്ചത് നടന്നു എന്ന് പറഞ്ഞ് ഫുൾ ഗോസിപ്പ് ഗോസിപ്പോൺ ഗോസിപ്പാണ് ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു സാമർഥ്യവും ഇല്ലാത്ത കുറ്റപ്പെടുത്താനും മറ്റുള്ളവരെ തരം തഴുത്താനും ഒരു ക്വാളിറ്റി ഇല്ലാത്ത ലോ ക്ലാസ് ആൾക്കാരാണ് അവിടെ പഠിക്കാൻ വരുന്നത് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ പോയി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നത് ിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് അതിലും നല്ലത് നിങ്ങൾ ഒരാളുടെ കീഴിൽ അതായത് ഒരു ഒരു ബ്യൂട്ടീഷ്യൻ്റെ കീഴിൽ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇങ്ങോട്ടും പൈസ തരും അറിവും കിട്ടും സോ നിങ്ങൾ അത് മാത്രമല്ല നിങ്ങൾ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം നിങ്ങൾ എന്താ പറയുക നിങ്ങൾ മറ്റേ ആളുടെ കൊച്ചു പ്രസവിച്ച നിങ്ങൾ നോക്കില്ല നിങ്ങളുടെ ജോലി ചെയ്യും നിങ്ങൾ നിങ്ങളുടെ പൈസ വാങ്ങിക്കും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോവും കാരണം അതുമാത്രമല്ല അവിടെ യുനോ ഞാൻ ആക്ച്വലി ഫുൾ ഡേ ആക്കണം കോഴ്സ് എന്ന് പറഞ്ഞു അതായത് കോഴ്സ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ആക്ച്വലി ഫുൾ ഡേ ആണ് കോഴ്സ് ലോക്ക്ഡൗൺ സമയത്താണ് ഈ മണിക്കൂറ് വെച്ച് ചെയ്തത് സോ ഞാനും കുറച്ച് പിള്ളേരും കൂടെ തീരുമാനിച്ചിട്ട് പോയി എന്നുവെച്ചാൽ മൊത്ത ഈ കുടുംബിനികളാണ് ഇപ്പോഴത്തെ യുവ ഭാഷയിൽ പറഞ്ഞ കുലസ്ത്രീകളാണ് അവിടെ പഠിക്കാൻ വരുന്നത് അപ്പോൾ അവർക്ക് എന്നാ വെച്ചാൽ അവർക്ക് ബ്യൂട്ടി ജോലി വേണം അതായത് പത്ത് ടു അഞ്ച് അല്ല പത്ത് ടു അഞ്ചും പാടില്ല കാരണം അവർക്ക് ആറുമണിക്ക് വീട്ടിലെത്താൻ പാടില്ല പത്ത് ടു അഞ്ച് പോലും ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർ അതായത് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മാത്രമായി മാറി കോഴ്സ് സോറി ഉച്ചയ്ക്ക് രണ്ട് മൂന്ന് ഒരു മണിക്കൂറോ മാത്രമായി മാറി കോഴ്സ് അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർക്ക് വരാൻ പറ്റില്ല നമ്മൾ ഫുൾ ഡേ വെച്ച് നമ്മൾ ഫുൾ ഡേ പത്ത് ടു അഞ്ച് പോലെ വെച്ച് അപ്പം ഇവരൊരു ബ്യൂട്ടീഷ്യന്റെ അടുത്ത് വർക്ക് ചെയ്യുമ്പം ഇവർ ഈ കുലസ്ത്രീ സ്വഭാവം കാണിക്കാൻ പറ്റുമോ ഈ കുടുംബിനി സ്വഭാവം കാണിക്കാൻ പറ്റുമോ കുലസ്ത്രീ എന്ന് പറഞ്ഞ വാക്ക് ഇതുപോലെ അരോചകമായിട്ട് ഉപയോഗിക്കാൻ എനിക്ക് താല്പര്യമില്ല കുലം എന്ന് പറഞ്ഞ തറവാടും സ്ത്രീ അറിയാലോ അപ്പം തറവാട്ടിൽ പറഞ്ഞ സ്ത്രീന്നാണ് ഈ വാക്കിൻ്റെ എങ്കിലും ഇവിടെ ഈ കാര്യത്തിൽ മെൻഷൻ ചെയ്യുന്നത് വിവരം ഇല്ലാത്ത എന്താ പറഞ്ഞാൽ കുടുംബം നോക്കിയിരിക്കുന്ന പറ്റി പറയാൻ തന്നെയാണ് ഞാൻ മെൻഷൻ ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഒരു നാണോ ഇല്ലാതെ ഈ പറഞ്ഞവർ തന്നെ ഉച്ചയ്ക്കോ രണ്ടു മണിക്കോ രണ്ടര മണിക്കോ അങ്ങനെ എന്തോ ഒരു ഒരു മണിക്കൂർ നേരമായിരുന്നു നമുക്ക് കോഴ്സ് ചെയ്യാനുണ്ടായിരുന്നത് അതേ സ്ത്രീകളിപ്പം സ്വന്തം ചെറിയ കൊച്ചുങ്ങളെ ഉപേക്ഷിച്ച് അന്യനാട്ടിൽ കോഴിക്കോടും അന്യനാട്ടിലും പോയി എട്ടും പത്തും ദിവസവും അവിടെ നിന്ന് ജോലി സാലറി പോലും ഇല്ലാതെ ജോലി ചെയ്യാനിപ്പോൾ അവർ തയ്യാറാണ് അത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ ആദ്യമേ അത് ചെയ്തിരുന്നെങ്കിൽ ഒരു ലക്ഷം രൂപ നിങ്ങൾ വേസ്റ്റ് ആവില്ലായിരുന്നു ഇൻഫാക്റ്റ് ഈ ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബ്യൂട്ടി കോഴ്സിന് വേണ്ടിയുള്ള സാധനങ്ങൾ ആവശ്യത്തിലായിരുന്നു നിങ്ങളുടെ വീട്ടിൽ വാങ്ങിച്ചു നിങ്ങൾക്ക് സ്വന്തമായിട്ട് തുടങ്ങാം ജസ്റ്റ് വേസ്റ്റ് ഓഫ് മണി ഇറ്റ്സ് ഓവർ റീച്ചഡ് ആൻഡ് ഇറ്റ്സ് നോട്ട് ഈവൻ ഗുഡ് ഫോർ എനി വൺ ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ എനി വൺ നിങ്ങളുടെ സമയവും നിങ്ങളുടെ എനർജിയും പോകുന്നല്ലാതെ ആർക്കും ഒരു ഉപകാരമല്ല നിങ്ങൾക്കൊരു ഉപകാരമില്ല ആർക്കും ഒരുപകരമില്ല അപ്പം മെയിനായിട്ട് ലോ ക്ലാസ് സ്റ്റുഡൻസ് ആണ് അവിടെ പഠിക്കാൻ വരുന്നത് പഠിത്ത ഒഴിച്ച് ബാക്കി എല്ലാം അവിടെ നടക്കും സോ നിങ്ങൾക്ക് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പൈസ കൊടുക്കുക അത് ഇങ്ങോട്ട് പൈസ കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് എവിടെയാണോ അവിടെയാണ് നിങ്ങൾ പോവേണ്ടത് പിന്നെ ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഒരു ബ്യൂട്ടീഷ്യൻ ആവാൻ നിങ്ങളുടെ പിച്ച് കണ്ടെത്തുക നിങ്ങളുടെ പിച്ച് കണ്ടെത്തുക പല തരത്തിലുള്ള ബ്യൂട്ടീഷ്യൻ ആവാൻ നിങ്ങൾക്ക് പറ്റും പലതരത്തിലുള്ള മൊബൈലായിട്ട് ബ്യൂട്ടീഷ്യൻ നടത്താൻ പറ്റും അതായത് ഹോസ്റ്റൽസ് സ്ത്രീകളുടെ വീടുകളിൽ ചെന്ന് അങ്ങനെ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാം നിങ്ങൾക്ക് വെഡ്ഡിങ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാം സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാം ഫാഷൻ ഷോസിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം ഇനോ ദർ ആർ മെനി ഓപ്ഷൻസ് പിന്നെ നിങ്ങൾക്ക് ഭരതനാട്യം അങ്ങനത്തെ ക്ലാസിക്കൽ ഡാൻസേഴ്സിന് വേണ്ടി മേക്കപ്പ് ചെയ്യാം നിങ്ങളുടെ പിച്ച് കണ്ടെത്തിയിട്ട് അവിടുത്തെ ഒരു പ്രൊഫഷണലെ കണ്ടെത്തിയിട്ട് അയാളുടെ കീഴിൽ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുക അല്ലെങ്കിൽ ഒരു സെലോണിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരു സെലോണിൽ വർക്ക് ചെയ്യുക ആ സെലോണിലൊന്നും അവർ എക്സ്പീരിയൻസ് ചോദിക്കാൻ പോകണില്ല ഇൻഫാക്റ്റ് ഈ സർട്ടിഫിക്കറ്റിനൊന്നും ഒരു വാലിഡിറ്റി ഇല്ല എന്ത് വാലിഡിറ്റിയാണ് ഏ നിങ്ങളവിടെ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് എന്താ നിർബന്ധം സി ദാസ് നോ മീനിങ് ഇൻ ദിസ് സർട്ടിഫിക്കറ്റ് ഓഫ് ദസ് നോ മീനിങ് ആപ് സൊല്യൂട്ട്ലി ഇറ്റ്സ് ബുൾഷെറ്റ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങളുടെ പിച്ച് കണ്ടെത്തി നിങ്ങൾ ഏതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള അതിലെ പ്രഗത്ഭരായ വ്യക്തിയുടെ അടുത്ത് വന്നിട്ട് എനിക്ക് അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് അവരുടെ കീഴിൽ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു സലോണിൻ്റെ അകത്ത് ജോലി ചെയ്യുക ദർ നോട്ട് കോൺ ആസ് ഫോർ എക്സ്പീരിയൻസ് ഇനി ഇതിൽ ബുദ്ധിമുട്ട് വരുന്നതാർക്കാണ് ചെറിയ പിള്ളേരുള്ള സ്ത്രീകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് ചെറിയ സ് പിള്ളേരുള്ള സ്ത്രീകളെ ഹയർ ചെയ്യാൻ ഇഷ്ടമല്ല കാരണം ആ കൊച്ചിന് പനി പിടിച്ച് ആ കൊച്ചിനെന്തെങ്കിലും പറ്റിയാൽ ആ സ്ത്രീക്ക് പിന്നെ ജോലി ചെയ്യാൻ പറ്റില്ല അത് എസ്പെഷ്യലി ഒരു മൂന്ന് വയസ്സൊന്നും തികയാത്ത അഞ്ചാറ് വയസ്സ് തികയാത്ത ഒന്നാം ക്ലാസ്സിലേക്ക് പോകാൻ പറ്റാത്ത പ്രീ കെ ജിയിലൊക്കെയുള്ള പിള്ളേരും അതിന് അതിന് പ്രായം കുറഞ്ഞ പിള്ളേരും ഒക്കെ ഉള്ള സ്ത്രീകളെ ഒരു ബ്യൂട്ടി ബ്യൂട്ടി സലോണുകളോ ബ്യൂട്ടി ഇന്നോ ഒന്നും ഹയർ ചെയ്യില്ല ഇതുപോലത്തെ തീരെ ചെറിയ പിള്ളേരുള്ള സ്ത്രീകൾ പിന്നെ നല്ല പ്രായം കൂടിയ സ്ത്രീകൾ എസ്പെഷ്യലി ഒരു മുപ്പത്താറിന് മേലുള്ള സ്ത്രീകൾ ഇച്ചിരി അവർക്ക് ഇച്ചിരി ഒരു പേഴ്സണലി അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം അതുമാത്രമല്ല ഇപ്പോൾ നേപ്പാളികളും ബംഗാളികളും കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ തയ്യാറാവുമ്പം അതിലും പൈസ കുറഞ്ഞ് വർക്ക് ചെയ്യാൻ തയ്യാറാവുമ്പോൾ സാലമുള്ള മലയാളി സ്ത്രീകളെ യൂഷ്വലി അവർ പ്രിഫർ ചെയ്യാറില്ല കാരണം മലയാളി സ്ത്രീകളുടെ ഡിമാൻഡ്സ് അധികവും സാലറിയും അധികവും എന്നാൽ വർക്ക് ചെയ്യുന്ന ഹാർഡ് വർക്ക് കുറവാണ് അവർ പറയുന്ന ടൈമിനൊന്നും ഒരു മലയാളി സ്ത്രീ നിൽക്കില്ല അതുകൊണ്ടാണ് ബംഗാളി ഹയർ ചെയ്യാൻ അവർക്ക് താൽപ്പര്യപ്പെടുന്നത് സോ ബേസിക്കലി നിങ്ങൾ പ്രായം കൂടിയ ഒരു സ്ത്രീയും ചെറിയ കൊച്ചുങ്ങളുള്ള സ്ത്രീയാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഒരു ഇത് പഠിക്കാൻ സോ ബേസിക്കലി ഈ കോഴ്സ് പഠിക്കാൻ വരേണ്ടത് കാശ് കൂടിയ പിള്ളേർ വലുതായ കൊച്ചമ്മമാരാണ് അല്ലാതെ വേറൊരാൾക്കും ഇതുപകാരമില്ല ഇൻഫാക്ട് അവരും പഠിക്കുന്നതിന് ഞാൻ എതിർപ്പാണ് കാരണം ടോട്ടലി നോട്ട് ഇറ്റ് അഞ്ച് പൈസയ്ക്ക് ഉപകാരമില്ല ഗവ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പഠിക്കാം അല്ലെങ്കിൽ മൂന്ന് മാസത്തെ കോഴ്സ് പഠിക്കാം ബട്ട് ഇറ്റ്സ് ഓൾസോ നോട്ട് ഇറ്റ് ചുമ്മാ പൈസ കളയാൻ കാരണം നമ്മൾ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ ഇങ്ങോട്ട് പൈസ കിട്ടുന്ന ഉള്ളപ്പം എന്തിനാണ് ചുമ്മാ ഇതിനു വേണ്ടി പോകുന്നത് എനിക്ക് ചെറുപ്പക്കാർ ഈ കോഴ്സ് പഠിക്കുന്നതിനോട് നൂറ് ശതമാനം എസ്പെഷ്യലി കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാര് പഠിക്കുന്നതിനോട് നൂറ് ശതമാനം വിയോജിപ്പാണ് മെയിനായിട്ട് എനിക്ക് കൊച്ചമാരെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട് അവിടെ ഒരു ചേച്ചി ചേച്ചിയെന്ന് പറയാൻ പറ്റില്ല ആക്ച്വലി ഒരു ആൻറ്റിയാണ് രണ്ട് മക്കളുണ്ട് അവർക്ക് അവർ ആയ ഒരു സ്ത്രീയാണ് അവരുടെ കേസ് പറയാനാണെങ്കിൽ തന്നെ യു നോ അവർ ഹോസ്റ്റലിൽ നിൽക്കുമായിരുന്നു അോസ്റ്റലിൽ നിന്ന് വാടക വീട്ടിലേക്ക് മാറി ഹോസ്റ്റലിലെ ഫുഡ് പിടിക്കാത്ത കൊണ്ടോ അങ്ങനെ എന്തോ ആയിരിക്കണം അവർ മറ്റേ കൊല്ലം കൊല്ലമല്ല ട്രിവാൻഡ്രം തന്നെ ആ കൊല്ലം ബോർഡറിലായിട്ടാണ് അവർ താമസിക്കുന്നത് അതുകൊണ്ടാണ് അവർ ഹോസ്റ്റലിൽ താമസിച്ചത് ആൻഡ് ഹോസ്റ്റലിൽ നിന്ന് അവർ വാടക വീട്ടിൽ മാറി വാടക വീട്ടീന്ന് തിരിച്ച് അവർ ഹോസ്റ്റലിലേക്ക് മാറി കാരണം അവർ ലോൺ എടുത്താണ് ഈ കോഴ്സ് പഠിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇതിൽ കുറേ കളികളുണ്ടെന്ന് അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പൈസ പെട്ടെന്ന് കൊടുക്കും എന്നറിയാവുന്നവരുടെ അടുത്ത് അവർ പ്രഷറൈസ് ചെയ്ത് പൈസ പെട്ടെന്ന് വാങ്ങിക്കും അതേസമയം പൈസ പൈസ പെട്ടെന്ന് കൊടുക്കാൻ പറ്റാത്തവർ കാരണം നമുക്ക് അറിയില്ലല്ലോ അവർക്ക് പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചിലപ്പോൾ ശരിക്കും ദാരിദ്ര്യമുള്ളവരെ ദാരിദ്ര്യമുള്ളവരുണ്ടാവാം അപ്പം അങ്ങനെ പൈസ ദാരിദ്ര്യമുള്ളവരെ അവരുടെ കയ്യിൽ നിന്ന് പകുതി അല്ലെങ്കിൽ കാൽ പൈസ വാങ്ങിച്ച് മുക്കാൽ പൈസ വാങ്ങിച്ച് എന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പിന്നെ അവരെ നരകിച്ച് പ്രഷറൈസ് ചെയ്ത് അങ്ങനെ പൈസ വാങ്ങിക്കുന്ന പല കളിയും അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ വ്യക്തിയുടെ പേഴ്സണലി ഞാൻ മെൻഷൻ ചെയ്യാമെന്ന് വെച്ചാൽ ഇവർ ഡൈവോഴ്സായി ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടായ ഈ സ്ത്രീ ഈ സ്ത്രീ ലോൺ എടുത്ത് പഠിച്ച അവസാനം വാടക വീട്ടിൽ നിന്ന് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകേണ്ട അവസ്ഥയും വന്നു ഈ കടമൊക്കെ അവരെങ്ങനെയാണോ ഇപ്പം എന്നുള്ളതും ഞാൻ ആലോചിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് അതിൻ്റെ ഉത്തരങ്ങൾ കിട്ടിയിട്ടില്ല എനിക്കറിയില്ലേ ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതും അവിടെ ആകെ കൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതിൽ എനിക്ക് ആകെ ഓർമ്മയുള്ളത് ബ്യൂട്ടീഷ്യൻ പറയാൻ പാടില്ല കോസ്മെറ്റോളജിസ്റ്റ് എന്നേ പറയാവുള്ളൂ എന്ന് ആ സ്കിൻ ടീച്ചർ പറയുന്നതേക്കാം അതല്ല അവർ പ്രത്യേകിച്ച് ഒരു ഉപകാരം എനിക്ക് ഈ കോഴ്സ് കൊണ്ടുണ്ടായിട്ടില്ല ഇൻഫാക്ട് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു ഒരു ഒരു മെയിലായിട്ടുള്ള ഒരു ഫാക്കൽറ്റി കാരണം എനിക്കിതിനോടുള്ള താല്പര്യം കൂടെ ഇൻഫാക്റ്റ് മേക്കപ്പ് കാണുമ്പോൾ തന്നെ വെറുപ്പാവുന്ന ഒരു തരത്തിലൊരു അവസ്ഥയിലേക്ക് എൽ എൽ സി സി എത്തിച്ചിട്ടുണ്ട് കൺഗ്രാറ്റുലേഷൻസ് ടു യു വെരി വേർ േക്ക് മൈ ലൈഫ് സോ വർത്ത്ലെസ് ദാൻ എവർ ബിഫോർ പിന്നെ ഇതിൽ മെൻഷൻ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കളികളുടെ കാര്യം പറഞ്ഞല്ലോ പൈസ കിട്ടുമ്പോഴും പൈസ കിട്ടാത്തപ്പോഴും ഇവർക്ക് പല മുഖങ്ങളാണ് ഫ്രണ്ട് സ്കിൽ ഇരിക്കുന്ന സോറി അവരല്ല അവർക്കല്ലെങ്കിലും വിവരം ഇല്ല അല്ലാതെ അവിടെ നിൽക്കുന്ന മാനേജർ ഷീ ബിഹേവ്സ് ഇൻ എ വെരി ലൈക്ക് ഷീ ബിഹേവ്സ് ലൈക്ക് ടെൻ ടെൻ ഡിഫറെൻറ്റ് ടൈംസ് ടെൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ഷീ ബിഹേവ്സ് ടെൻ ഡിഫറെൻറ്റ് വേയ്സ് അവരെങ്ങനെയാണെന്ന് വെച്ചാൽ പൈസ കിട്ടുമ്പോൾ ഒരു സന്തോഷവും ഒരു ഹാപ്പിനെസ്സും പൈസ കിട്ടാത്തപ്പോൾ പിള്ളേരുടെ അടുത്ത് പിള്ളേരുടെ അടുത്ത് രോഷാക്കുലീനെ ആവുന്ന രോഷാക്കുലീനെ അല്ല സോറി ആവാക്കി ചരി കൂടിപ്പോയി പക്ഷേ ഒരുമാതിരി പുച്ചവും വെറുപ്പുമൊക്കെ ആയിട്ടാണ് നടക്കുന്നത് അപ്പോൾ അതും നമ്മൾ സഹിക്കേണ്ടി വരും അവിടെ പഠിക്കാൻ താല്പര്യമുള്ള പിള്ളേർക്ക് സോ ഇതൊക്കെ തന്നെ എനിക്ക് മെൻഷൻ ചെയ്യാൻ താല്പര്യമുള്ളൂ വി എൽ സി സി എന്നല്ല ഒരു ബ്യൂട്ടി ഇൻസ്റ്റിറ്റ്യൂട്ടും വേർത്തിട്ടല്ല അവിടെ നിങ്ങൾ പോയി പോവരുത് പഠിക്കരുത് നിങ്ങളുടെ സമയവും നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ഒരു കൊല്ല കൊല്ലവർഷവും അല്ലെങ്കിൽ ആറുമാസോ മൂന്ന് മാസം നിങ്ങൾ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഏത് ഇൻഡസ്ട്രിയിലാണോ പോകാൻ താല്പര്യപ്പെടുന്നത് ഫാഷൻ സിനിമ സെലിബ്രിറ്റി വെഡിങ് ഞായ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്നു വളരെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ മെൻഷൻ ചെയ്യാൻ പറഞ്ഞു ഈ വി എൽ സി സി ഈ ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്ലേസ്മെൻറ്റും ഇതൊക്കെ ഒരു തോൽവിയായി മാറുന്ന എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ടുള്ള ഇഷ്യൂ ഒരു ബ്യൂട്ടീഷ്യന് വേണ്ടത് പി ആർ വർക്കാണ് നമ്മൾ നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യണം അത് സോഷ്യൽ മീഡിയയിലൂടെ ആയാലും അല്ലെങ്കിൽ മൗത്ത് പബ്ലിസിറ്റി വഴിയായാലും ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യാമെന്നുള്ളത് ഐ ഡോ ഐ ഡോ നോ ഹൗ ഐ ഫോർ ഗോട്ട് ടു മെൻഷൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദിസ് വീഡിയോ ബട്ട് എനിവേ ഇവർ മാർക്കറ്റിംഗ് വി എൽ സി സി പഠിപ്പിക്കുകയില്ല നമ്മൾ അക്കാര്യത്തിൽ സഹായിക്കുകയില്ല നമ്മൾ വേണം നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയും സ്ട്രേഞ്ചേഴ്സും മറ്റ് നെയ്ബേഴ്സും സ്ട്രേഞ്ചേഴ്സും മറ്റുള്ളവരും വെച്ച് മറ്റുള്ളവർ ആളെ പിടിക്കണം നമ്മൾ മെയിനായിട്ട് മെയിനായിട്ട് നമ്മൾ ആളെ പിടിക്കണം സോ നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി നെയ്ബേഴ്സ് ആൻഡ് സ്ട്രേഞ്ചേഴ്സ് ഇവരെ ആളെ പിടിച്ചാണ് നമ്മൾ നമ്മുടെ ഈ ഇൻഡസ്ട്രിയെ വളർത്തുന്നത് അപ്പം ഇത് നമ്മളുടെ സ്വന്തം കഴിവും നമ്മുടെ യുനോ സാമർഥ്യം അനുസരിച്ചിരിക്കും ഇതിൽ വി എൽ സി സി പക്ഷെ അവർ നമ്മളെ കാരണം അവിടെ പോയി കഴിഞ്ഞാൽ കൊച്ചിന് ഒരു ഒരു കൊച്ചിനുള്ള സാമർഥ്യമുള്ള കഴിവും പോകുമ്പോൾ പിന്നെ എങ്ങനെയാണ് അവരെ ഒരാളെ പിടിക്കുന്നത് ആൻഡ് ഇൻഫാക്റ്റ് ഇതിനെ പറ്റി എൻ്റെ ലാസ്റ്റ് ആക്ച്വലി കുറച്ച് സൗണ്ട് ഇതിൻ്റെ വീഡിയോയിൻ്റെ പോയായിരുന്നു സോ നമ്മുടെ നമ്മുടെ ഫ്രണ്ട് വന്നിട്ട് ചോദിക്കും സാറേ എങ്ങനെയാണ് സാറേ ആളെ പിടിക്കേണ്ടത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ചോദിച്ചത് അപ്പം അതൊക്കെ നിങ്ങളുടെ അതായത് നിങ്ങളുടെ ഒരുമാതിരി നമ്മളെ കുറ്റപ്പെടുത്തി നമ്മളെ തലം താഴ്ന്നു നമ്മളെ കളിയാക്കുന്ന രീതിയിലാണ് അത് ഏത് സംസാരിച്ച് ആൻഡ് ഇതിൽ വേറെ രണ്ട് കാര്യങ്ങൾ എനിക്ക് മെൻഷൻ ചെയ്യാനുണ്ട് ഇങ്ങനെ ഐ ഹാ തി സീമിങ്ലി ബാഡ് ഇൻസിഡൻസ് ദയർ ഞാൻ ഇതുപോലെ റെഡ് ലിപ്സ്റ്റിക് ഇടാൻ നേരത്ത് ലിപ്സ്റ്റിക് ഒക്കെ എങ്ങനെ ഇടാവോ നോ നിലവാരം പിള്ളേരുടെ കാണാവുന്നതാണ് ആൻഡ് അതല്ലാതെ ഞാനോ ആ ദർ വെ മെനി പീപ്പിൾ സപ്പോർട്ടിങ് മീ യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കാൻ നേരത്ത് ഒരാൾ പോലും എൻ്റെ വീഡിയോയിൽ കമൻറ്റോ അങ്ങനത്തെ പ്രതികരണങ്ങളില്ലായിരുന്നു ചുമ്മാ സംസാരം ഒന്നല്ലാത്ത പ്രതികരണമില്ലായിരുന്നു ഒരു റീസൻ്റ് ഏ പ്രതികരണമില്ലാത്ത വെച്ചാൽ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്ത് വാലിഡിറ്റി ആണ് ഈ തൈരിനുള്ളത് ഈ എന്ത് വാലിഡിറ്റി ഇരുന്നിട്ടാണ് ലൈക്ക് സീരിയസ്ലി എന്നിട്ട് നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണോ നിങ്ങൾ ജോലി ചെയ്യുന്നത് എനിവേ ലോ ക്ലാസ് ആൾക്കാരാണ് അവിടെ പഠിക്കാൻ വരുന്നത് നോട്ട് വെർത്ത് നോട്ട് വെർത്ത് യുവർ മണി അപ്പം ചോദിക്കാൻ നേരത്ത് നമ്മുടെ അടുത്തൊരു മാതിരി അതല്ലേ നിങ്ങളെ ബ്യൂട്ടീഷ്യൻ ആക്കുന്നത് ലൈക്ക് അത് ഞങ്ങൾക്കറിയാം സാർ എങ്ങനെയാണ് ചെയ്യേണ്ടത് ആളെ പിടിച്ചു തരുക ഒരു മൈ ഒരു തൈരുമില്ല സോ ഞാൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത് ഇത് പാർട്ട് വൺ അല്ലെങ്കിൽ ആ വീഡിയോൻ്റെ ഒരു പാർട്ട് ടു പോലെയാണ് യെസ് അന്നും ആക്ച്വലി എനിക്ക് കുറേ ടെൻഷനും ഉണ്ടായിരുന്നു ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാൻ ഐ ജസ്റ്റ് കുഡൻറ്റ് ആക്ച്വലി ടേക്ക് എനിത്തിങ് വെരി ഈസിലി ഭയങ്കര ഇമോഷണലി വളറബിളായിട്ട് തന്നെയാണെന്ന് സംസാരിച്ച ഓൽത്തോ ഇറ്റ് മൈ നോട്ട് ലുക്ക് ലൈക്ക് ദാറ്റ് ബട്ട് ഇപ്പം ഞാൻ കുറേ മാറി ഐ ടേക്ക് തിങ്സ് വെരി ക്യാഷ്വൽ ആൻഡ് എനിക്കിത് മെൻഷൻ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് പിന്നെ ഉപഭോക്ത മന ഉപഭോക്ത മനസ്സിൽ പല തോട്ട്സുമായിരുന്നു പറയണോ വേണ്ടയോ പറയണോ വേണ്ടയോ പറയണോ വേണ്ടയോ ബട്ട് പറയാമെന്ന് തന്നെ തീരുമാനിച്ചു ആൻഡ് ആസ് മെൻഷൻ ദിസ് വിൽ ബി ദ ലാസ്റ്റ് വീഡിയോ ഓഫ് മീ ഓൺ വി എൽ സി സി ഓഫ് ബ്യൂട്ടി കോഴ്സ് ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ് ഇനി ഈ ടോപ്പിക്കിൽ ഞാൻ ഇനി വീഡിയോ ഉണ്ടാക്കില്ല ദാറ്റ്സ് നന്ദി നമസ്കാരം